ഈ ഒരു ഐഡിയ സ്റ്റാർ സിംഗർ കോൺടെസ്റ്റിന് വേണ്ടി എത്ര രൂപ ബഡ്ജറ്റ് ഇട്ടേക്കണ? കേരളം മുഴുവൻ ഏറ്റവും കൂടുതൽ കട്ടൗട്ട് ഉള്ള ഒരു ഒരു ഏക വ്യക്തി, ഏക സിംഗർ, ഏക പാർട്ടിസിപ്പന്റ് ദുർഗയായിരിക്കും. ഞാനിപ്പോ പറഞ്ഞ വഴിക്ക് എന്നെ മൂന്നും കണ്ടു. അതില് എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്റെ എന്താ പറയാ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി അങ്ങനെ ഫ്ലെക്സ് ബോർഡ്സും കേരളത്തിൽ അങ്ങോളങ്ങളും ഉണ്ട്. ഒരുപാട് അവര് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിന് എന്താ സ്വന്തമായിട്ട് 5 പൈസ മുടക്കിയിട്ടില്ല. ഇല്ല, ദുർഗയുണ്ടപ്പോ ഒരു വർഷത്തോളം, ഏകദേശം ഒരു വർഷമായി ഈ ഷോ തുടങ്ങിയിട്ട് അല്ലേ. ഇപ്പൊ ഇത്രയും എപ്പിസോഡ്സ് പിന്നിട്ടിപ്പോ ചില എപ്പിസോഡ്സിൽ ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞു അവസാനമൊക്കെ. പിന്നെ ചിലർ നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുക, പെർഫോമൻസിൽ അങ്ങനെയാണ് പലപ്പോഴും. അപ്പോൾ ഇതില് ഏറ്റവും മോശപ്പെട്ട സ്വയം തോന്നിയിട്ടുള്ള ഒരു പെർഫോമൻസ് ഏതായിരുന്നു? ഞാൻ ഫൈനൽ സ്റ്റേജില് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സോങ്ങിന്റെ റൗണ്ട് ഉണ്ടായിരുന്നു. അതില് ആനന്ദ നടനം തുടങ്ങാം എന്നൊരു പാട്ടായിരുന്നു പ്രിപ്പയർ ചെയ്ത് വന്നത്. അന്ന് വോയിസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ പോലും റിഹേഴ്സൽ ചെയ്തപ്പം വളരെ കറക്റ്റായിട്ട് വന്നിരുന്നു. അപ്പോൾ പക്ഷേ ആ റിഹേഴ്സൽ ചെയ്തപ്പോൾ വന്നതിൻ്റെ ഒരു 10% പോലും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. താളം പോയി, ശ്രുതി പോയി, എല്ലാം ആകെ. എനിക്ക് ആ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഒരു അവസരം കൂടെ എനിക്ക് അതേ പാട്ടൊന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു അത്. ആ പാട്ട് എനിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതിനായിരുന്നു ലോവസ്റ്റ് മാർക്ക് ഉണ്ടായിരുന്നത്, 66 ആയിരുന്നു. അതേപോലെ ഏറ്റവും നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്ത എന്ന പാട്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? എനിക്ക് രാജ സാറിന്റെ ഒരു പാട്ട്, ഞാൻ ഇളയരാജ ഹിറ്റ്സ് സാറിന്റെ റൗണ്ടിൽ വേദം, സാഗര സംഗമത്തിൽ തന്നെ വേദം എന്നൊരു പാട്ട് പാടിയിരുന്നു, സ്പീബി സാർ പാടിയിരുന്നത്. അത് എനിക്ക് അന്ന് നല്ലോണം ചെയ്യാൻ പറ്റിയെന്നൊരു വിശ്വാസം ഉണ്ട്. ജഡ്ജസിന്റെ ഭാഗത്തും ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് ഈ പുസ്തകത്തിനായിരുന്നോ? ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിരുന്നു. പിന്നെ എം എസ് വി സാറിന്റെ മുമ്പിൽ പാടാൻ പറ്റിയ, ഞാൻ പാടിക്കൊണ്ടേ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ 4 മിനിറ്റ് അതെനിക്ക് അന്ന് ആ പാട്ടില് നല്ലോണം ചെയ്യാൻ പറ്റി. അപ്പോൾ ആ പാട്ട് തന്നെ കേൾക്കാം, സാഗര സംഗമത്തിലെ വേദവും.